കുടുംബശ്രീയിലെ ആളുകളെ നിർബന്ധിച്ച് നവകേരള സദസ്സിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാരെ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെ പങ്കെടുപ്പിച്ചിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല. പക്ഷേ ശ്രീ വേണുവിനും ലോകത്തിനും അറിയാവുന്ന ഒരു സംഗതിയുണ്ട്, അത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നവകേരള സദസ്സിൻ്റെ നിയോജക മണ്ഡലം സ്വാഗത സംഘം രൂപീകരിക്കുന്ന വേളയിൽ പങ്കെടുക്കാൻ അസൗകര്യമുണ്ട് എന്ന് കാണിച്ച് ചില പഞ്ചായത്ത് സെക്രട്ടറിമാർ ഒരു കത്ത് നൽകി. അപ്പോൾ അവരെന്താണ് ചെയ്തത്? വിശദീകരണം ചോദിക്കുക പോലും ചെയ്യാതെ അവരെ സ്ഥലം മാറ്റി. പാലക്കാട് നിന്ന് അങ്ങനെ രണ്ടുപേരെ സ്ഥലം മാറ്റി. കോട്ടയത്ത് പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ സ്ഥലം മാറ്റി. അവർ ചെയ്ത തെറ്റെന്താണ്? ഈ നവകേരള സദസ്സിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അസൗകര്യമുണ്ട്, അത് പറഞ്ഞതിനാണ് അവരോട് വിശദീകരണം ചോദിക്കുക പോലും ചെയ്യാതെ അവരെ സ്ഥലം മാറ്റിയത്. എവിടത്തേക്കാണ് സ്ഥലം മാറ്റിയത്? കാസർഗോഡ് ജില്ലയിലേക്ക്. കാസർഗോഡ് ജില്ലയിലേക്ക് സ്ഥലം മാറ്റി. ഒന്ന്, ആ ഒരു സെക്രട്ടറി നവകേരളസിന്റെ ഭാഗമായി വിവിധ സർക്കാർ ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സർക്കാർ ഉത്തരവ് പോലും വായിക്കാതെയാണ് ഈ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ വന്ന് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഘാടക നവകേരള സദസ്സിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തില് ചില അസൗകര്യങ്ങൾ കാരണം സംബന്ധിക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചപ്പോൾ ഒരു വിശദീകരണം ചോദിക്കാതെ ആ പഞ്ചായത്ത് സെക്രട്ടറിമാരെ സ്ഥലം മാറ്റി. എന്ത് ന്യായീകരണമുള്ള ആ അതിലെ ചെമ്മനാട് പഞ്ചായത്തിലേക്ക് മാറ്റി. ഒരാളെ മാറ്റിയത് ചെമ്മനാട് പഞ്ചായത്തിലേക്കാണ്, മറ്റൊരാളെ ഉദുമയിലേക്ക്, വേറൊരാളെ ശ്രീ മുസ്തഫയുടെ നാട്ടിലേക്ക്, തൃക്കരിപ്പൂരിലേക്ക്. അപ്പൊ ഇവരെ കാസർഗോഡ് ജില്ലയിലേക്കാണ്, കാസർഗോഡ് ജില്ലയിലേക്കാണ്. അവര് കൃത്യ വിലോപം കാട്ടിയ ആളുകളെ മാറ്റാനുള്ള സ്ഥലമാണ് കാസർഗോഡ്. ഏതായാലും സർക്കാർ ഉത്തരവുകൾ രാഷ്ട്രീയമായ വിവേചനത്തോടുകൂടി പാലിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടുള്ള നടപടി ഒഴിവുകൾ അങ്ങനെ നികത്തി കിട്ടിയല്ലോ. അങ്ങനെ സമാധാനം, അതായത് എനിക്കതിനെ കുറിച്ച് പറയാനുണ്ട്. ശ്രീ മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഗോവിന്ദൻ മാഷ്ടറുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു മുസ്തഫ. അതിനുശേഷം ശ്രീ എം ബി രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു മുസ്തഫ. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പലവട്ടം പോയിട്ടുണ്ട്, വല്ല റോഡോ മറ്റോ അതുപോലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനല്ല. ഞാൻ പോയത് കാസർഗോഡ് ജില്ലയില് നിരവധി പഞ്ചായത്തുകളിലുള്ള ഒഴിവുകളെ കുറിച്ച് സംസാരിക്കാനാണ്. ആ ഒഴികൾ നികത്തണമെന്ന് പറയാനാണ്. മനസ്സിലായില്ലോ? ഇല്ല, കിട്ടിയില്ല. ആ ഒഴിവുകളെ കുറിച്ചാണ്. മന്ത്രിയടക്കം എന്താണ് പറഞ്ഞതെന്ന് മുസ്തഫക്ക് അറിയാം. ഒരിക്കൽ എം പി രാജേഷ് കാസർഗോഡ് വന്നു, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം, പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. ശരി, നമുക്ക് ഒരു മിനിറ്റ്. ഈ കാര്യം അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? തിരുവനന്തപുരത്ത് എത്തിയ ഉടനെ തന്നെ കാസർഗോഡ് ഒഴിവുകൾ നികത്തും.